Hi friends, everyone. Design tips in today's video. Like, welcome. I am Lins Jos. In this video, we will talk about Photoshop layers. Like, I am grouping them. I have Photoshop. I have created a business card layout. Open it. Which is under. Work. I have to talk about. Like, we have layers. We will work. I have to create some text. Like, that is icons. Like, logo. Like, so we have to create some text. Like, all one group item. Like, that is icons. Like, another group item. അങ്ങനെ ഒരേ സ്വഭാവത്തിലുള്ള ലെയറുകൾ നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട് മാറ്റുന്നതിലൂടെ നമുക്ക് ഫ്യൂച്ചറിൽ ആ ഒരു ലെയർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനും അതുപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ കഴിയുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഈ ഒരു ലെയറുകളെ ഗ്രൂപ്പായിട്ട് മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു ലെയർ പാനൽ ഏറ്റവും താഴെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഈ ഒരു ഐക്കണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. നമുക്ക് എവിടെയാണോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ലെയർ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഞാനിവിടെ ഗ്രൂപ്പ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്റ്റിൻ്റെ എല്ലാ ലെയറുകളെ സെലക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പിനകത്തേക്ക് കൊണ്ടുവരാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ഫസ്റ്റത്തെ ടെക്സ്റ്റിൻ്റെ ലെയർ സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം ഏറ്റവും ലാസ്റ്റത്തെ ലെയറിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഈ ലെയറുകളെല്ലാം ഒരുമിച്ച് സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ സെലക്ട് ചെയ്തിട്ടുള്ള ലെയറുകളെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഈ ഗ്രൂപ്പിനകത്തേക്ക് കൊണ്ടുവരാം. ഇപ്പം ഈ ഒരു ഗ്രൂപ്പിനകത്തേക്ക് ലെയറുകളെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ ഗ്രൂപ്പ് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഗ്രൂപ്പിനെ ഒന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ ലെയറുകളെല്ലാം ഗ്രൂപ്പിനകത്തേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഏതെങ്കിലും ലെയർ സെലക്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ലെയർ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഷോർട്ട് കീ എന്താണെന്ന് മനസ്സിലാക്കാം. ഞാനിവിടെയുള്ള ഈ ഒരു രണ്ട് ഐക്കൺസിൻ്റെ ലെയറിനെ കൂടി സെലക്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കൺട്രോൾ ജി പ്രസ് ചെയ്യാം. ഇപ്പം നമുക്കിവിടെ കാണാം സെക്കൻഡായിട്ട് ഒരു ഗ്രൂപ്പ് കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ രണ്ട് ലെയറുകളും ആ ഗ്രൂപ്പിനകത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിനെ വേണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അൺഗ്രൂപ്പൊക്കെ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഗ്രൂപ്പിനെ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതിന് തൊട്ടതായിട്ട് അൺഗ്രൂപ്പ് ലേയേഴ്സ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ കൂടി കാണാം. ഞാൻ ഈ ഡിലീറ്റ് ഗ്രൂപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഡയലോഗ് ബോക്സ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പും അതിനോടൊപ്പം തന്നെ അതിനുള്ളിലുള്ള കണ്ടൻസ് അതായത് ലേയേഴ്സ് കൂടി ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ഗ്രൂപ്പ് മാത്രമായിട്ടൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം അവിടുത്തെ ഗ്രൂപ്പ് ഡിലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് ലെയറുകളും അൺഗ്രൂപ്പ് ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് അൺഗ്രൂപ്പ് കൂടി നോക്കാം. ഞാൻ ഈ ഒരു ഗ്രൂപ്പിനെ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഞാൻ അൺഗ്രൂപ്പ് ലെയേഴ്സ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ ഉണ്ടായിരുന്ന ഗ്രൂപ്പ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ലെയറുകൾ അൺഗ്രൂപ്പായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഫോട്ടോഷോപ്പിനകത്ത് ലെയേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നതും അൺഗ്രൂപ്പ് ചെയ്യുന്നതും. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ ഡിസൈനർ സുഹൃത്തുക്കൾക്കും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് കൂടി രേഖപ്പെടുത്തുക. ഒപ്പം ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക.